നിലവിൽ റായ്ബറേലിയിൽ നിന്നുള്ള എം പി ആയ സോണിയാഗാന്ധി ഇനി ലോക്സഭാ മത്സരത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയുമാണ്. ഈ അവസ്ഥയിൽ റായ്ബറേലിയിൽ നിന്ന് ആരാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുക എന്നുള്ള ചോദ്യം ഉയർന്നിരിക്കുകയാണ്. അതുപോലെ രാഹുൽ ഗാന്ധി അമേത്തിയിൽ മത്സരിക്കുമോ എന്നും എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഇപ്പോഴേതാ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് റായ്ബറേലിയിൽ നിന്നും പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലേക്ക് മത്സരിക്കും എന്നാണ് കേൾക്കുന്നത്. കോൺഗ്രസിന്റെ എക്കാലത്തെയും ഏറ്റവും അടികുറച്ച സീറ്റാണ് റായ്ബറേലി. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അമേത്തിയിൽ മത്സരിക്കും എന്നും കേൾക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ അമേത്തിയിൽ മത്സരിക്കാൻ വെല്ലുവിളിച്ചത്. അവരുടെ വെല്ലുവിളി എത്രത്തോളം ആത്മവിശ്വാസത്തോടെ ഉള്ളതാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര അമേത്തിയിൽ എത്തിയപ്പോൾ സ്മൃതി ഇറാനി അവിടെ സന്ദർശനം നടത്തുകയുണ്ടായി. എന്നാൽ സ്മൃതി ഇറാനിയുടെ വരവിന് വളരെ തണുത്ത പ്രതികരണമാണ് ലഭിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയാകട്ടെ വളരെ ആവേശത്തോടെയാണ് അമേത്തിയിലെ ജനങ്ങൾ സ്വീകരിച്ചത്. വഴിയിലെമ്പാടും വളരെ വലിയ ജനക്കൂട്ടമാണ് തിങ്ങിക്കൂടിയത്. ഈ കൂടിയ ജനങ്ങൾ വോട്ടാവുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി അവിടെ തീർച്ചയായും വളരെ ഈസി ആയിട്ട് ജയിക്കേണ്ടതാണ്. അമേത്തിയിലെ ജനങ്ങളുടെ സ്നേഹം കണ്ടിട്ടാവും രാഹുൽ ഗാന്ധി അമേത്തിയിൽ മത്സരിക്കുന്നതിനെ കുറിച്ച് വളരെ സീരിയസ് ആയി ചിന്തിച്ചു തുടങ്ങിയത്. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി അമേത്തിയിലും മത്സരിച്ചാൽ യു പിയിൽ കോൺഗ്രസിന് നില മെച്ചപ്പെടുത്താനാവുമോ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?